everyone, assalamu alaikum. Welcome back to our channel. Appo nammude innathe video nu vannal ende kurtis collection aanu njan ningalayittu share cheynathu. Kurie peru choichittundayirunnu kurtis collection video cheyan adu pole western wear dress inde video cheyan ellam vaḷiki vaḷiki varunnundu. Appo nammude innathe video nu vannal ende ee oru kurtis inde collection aanu ningalayittu share cheynathu. Appo ellarku endal ishtamaanu nu vicharikkunu nammude channelil koodulum ellarku ishtam thonunnathu nalla weight undu kadakatte. So, നമ്മുടെ ചാനലിൽ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം എന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ ഡ്രസ്സിന്റെ കളക്ഷൻസ് കാണിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം എന്നാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത് അപ്പം എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്നൊക്കെ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് പറയാം സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് തന്നെ വാച്ച് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും എന്ന് ഞാൻ ഉറപ്പ് വരുന്നു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ് സോ നിങ്ങൾ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണാം അപ്പോൾ നമുക്ക് വീഗം നമ്മുടെ കുർത്തീസ് എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ അപ്പോൾ എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യല്ലേ സോ നമ്മുടെ ഫസ്റ്റ് കുർത്തി എന്ന് വരുന്നത് ഈ ഒരു റെഡ് കളർ ഷെയ്ഡിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു റെഡ് കളറാണ് കേട്ടോ റെഡ് കളറിൽ ഇങ്ങനെ ഗോൾഡൻ കളർ എംബ്രോയിഡറി വരുന്നുണ്ട് പിന്നെ ഇതുപോലെ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചിടാം നിങ്ങൾക്ക് വേണ്ടി ഈ കണ്ട കുർത്തീസ് എല്ലാം ഞാൻ ഇന്ന് അയൺ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് എന്തായാലും കുഴപ്പമില്ല നിങ്ങൾ ചോദിച്ചല്ലേ അപ്പോൾ ഇതേ ഒരു റൗണ്ട് നെക്കാണ് വരുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നെക്കാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ സൈസ് വരുന്നത് സ്മോൾ ആട്ടോ എൻ്റെ അത് കൂടുതലും സ്മോൾ സൈസാണ് വരുന്നത് പിന്നെ നെക്കിൻ്റെ അവിടെ ഇതേ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ട് കാണാം പറ്റും ആൻഡ് താഴോട്ട് വരെ ഇത് ഇതുപോലെ ഇങ്ങനെ ആ സെയിം പ്രിന്റ് അത്രയേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ സ്ലീവ്സ് ഇതുപോലെ 3/4 സ്ലീവ്സ് ആണ് വരുന്നത് പിന്നെ ഇങ്ങനെ കണ്ടോ ഈ നമ്മുടെ സ്ലീവ്സിൻ്റെ എൻഡിങ്ങിൻ്റെ ഭാഗത്തോട്ടായിട്ട് അതൊരു എന്താ അതിനെ പറയുക എന്തോ ഒരു കട്ട് പറയില്ലേ അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ട് അവരും അപ്പോൾ അത് വരുമ്പോൾ നല്ല ഭംഗിയല്ലേ സോ മൊത്തത്തിൽ നല്ലൊരു കുർത്തിയാണിത് നല്ല റെഡ് കളർ ഷെയ്ഡാണ് വരുന്നത് ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് സ്നാപ്ഡീലിൽ നിന്ന് കേട്ടോ സ്നാപ്ഡീലിൽ ഇപ്പോൾ ഏകദേശം കുറച്ച് മുൻപ് ആ ഒരു ഓണത്തിൻ്റെ ടൈമിലാണ് തോന്നുന്നത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എപ്പോൾ നമ്മൾ യൂട്യൂബ് വന്നാലും സ്നാപ്ഡീലിൻ്റെ ആഡ്സ് ആണ് വരുന്നത് എല്ലാ യൂട്യൂബേഴ്സും സ്നാപ്ഡീലിൻ്റെ ആഡ്സ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ സമയത്ത് ഞാൻ പെർച്ചേസ് ചെയ്തിട്ടാണ് ഇതും പിന്നെ ഒരു കുർത്തി കൂടിയുണ്ട് സ്നാപ്ഡീലിൽ നിന്ന് വാങ്ങിച്ചത് അപ്പം അത്യാവശ്യം നല്ലൊരു കുർത്തി തന്നെയാണ് നല്ല മെറ്റീരിയൽ ആണ് വരുന്നത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് വാഷ് ചെയ്തിട്ടൊന്നും ഒരു കുഴപ്പമില്ല എല്ലാ കുർത്തീസും ഞാൻ വാഷ് ചെയ്തതിന് ശേഷമാണ് റിവ്യൂ പറയുന്നത് എല്ലാം വാഷ് ചെയ്ത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് പിന്നെ ഈ ഒരു ഫാബ്രിക് വർക്ക് ആട്ടോ ഇതിൽ വരുന്നത് ഈ ഒരു ഗോൾഡൻ ഇത് ഫാബ്രിക് വർക്ക് ആണ് പിന്നെ അയൺ ചെയ്യുമ്പോഴൊന്നും എനിക്ക് പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല ഇതിൽ വേറൊരു കുർത്തി ഉണ്ട് എനിക്ക് അയൺ ചെയ്യുമ്പോൾ ഇങ്ങനെ അതിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇതിനില്ല നല്ല മെറ്റീരിയലാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുർത്തി കുറേ ഉണ്ട് കേട്ടോ കാണാൻ അപ്പോൾ ഇനി നെക്സ്റ്റ് കുർത്തി എന്താന്ന് കണ്ടുവെക്കാം സോ നമ്മുടെ നെക്സ്റ്റ് കുർത്തി വരുന്നത് ഇതൊരു ബേബി പിങ്ക് ഷെയ്ഡാട്ടോ ബേബി പിങ്കും വൈറ്റ് ഷെയ്ഡ് വൈറ്റ് കളറോടും കൂടെ ആയിട്ട് വരുന്ന ഒരു കുർത്തിയാണ് വരുന്നത് അപ്പം ഇതുപോലെ ഫാബ്രിക് വർക്കാണ് വരുന്നത് ഇങ്ങനെ ഈ ഒരു ബേബി പിങ്ക് കളറിൽ ബേബി പിങ്ക് എന്നല്ല പീച്ച് എന്ന് വേണമെങ്കിൽ പറയാം ലൈറ്റ് പീച്ച് ഷെയ്ഡ് വരുമല്ലോ ആ ഒരു പീച്ച് കളർ എന്നും പറയും ആ ഒരു ഷെയ്ഡാണ് വരുന്നത് അത് ഈ ഒരു വൈറ്റ് വരുമ്പം നൈസാണ് എനിക്കിഷ്ടമാണ് വൈറ്റ് കളർ കോമ്പിനേഷൻ വരുന്ന കുർത്തീസൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇതിൻ്റെ സ്ലീവ്സ് വരുന്നത് 3/4 സ്ലീവ്സ് ആട്ടോ വരുന്നത് ഇത് അത്യാവശ്യം നല്ല കുർത്തിയാണ് നമുക്ക് യൂസ് ചെയ്യുമ്പോഴൊക്കെ സുഖമാണ് ഉപയോഗിക്കുമ്പം പിന്നെ സൈസ് വരുന്നത് സ്മോൾ ആണ് നെക്ക് വരുന്നത് കുറച്ച് കയറിയിട്ടുള്ള നെക്കാട്ടോ അപ്പോൾ കുർത്തീസൊക്കെ ആകുമ്പോൾ നമുക്ക് അതല്ലേ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അങ്ങനെ ഒരു നെക്കാണ് വരുന്നത് പിന്നെ ഇങ്ങനെ താഴോട്ട് വരുന്നതിനനുസരിച്ച് നമ്മുടെ യോക്കിൻ്റെ അവിടെ ഒരു കട്ട് വരുന്നുണ്ട് പിന്നെ സ്ലിറ്റുള്ള കുർത്തി കേട്ടോ മറ്റേതും സ്ലിറ്റുള്ള തന്നെയാണ് ഞാൻ പറയാൻ മറന്നുപോയി പിന്നെ താഴോട്ടേക്ക് ആയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു പ്രിന്റ് വരുന്നുണ്ട് അപ്പം അത്യാവശ്യം എനിക്കൊരു ഫ്ലോർ ലെങ്ത്തുള്ള ടൈപ്പ് വരുന്ന ഒരു കുർത്തിയാണിത് എനിക്ക് അത്യാവശ്യം ഞാൻ അത്യാവശ്യം ഹൈറ്റ് കുറവാണല്ലോ അപ്പം എനിക്കൊരു ഫ്ലോർ ലെങ്ത്തിൽ വരുന്ന ഒരു കുർത്തിയാണിത് സോ മൊത്തത്തിൽ കൊള്ളാം ഇതാണ് നമ്മുടെ സെക്കൻഡ് കുർത്തി ആൻഡ് ഇതിൻ്റെ പ്രിൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ആ അങ്ങനത്തെ ആ ഒരു പാറ്റേൺ വരുന്നതൊക്കെ നല്ല ഭംഗിയുള്ള പ്രിൻസാണ് വരുന്നത് സോ മൊത്തത്തിൽ കൊള്ളാം അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് കുർത്തി കണ്ടുവെക്കാം സോ നമ്മളുടെ നെക്സ്റ്റ് കുർത്തി വരുന്നത് ഈ ഒരു ബ്രൗൺ കളർ ഷെയ്ഡിൽ ബ്രൗൺ കളർ ഒരു ചോക്ലേറ്റ് കളർ ഷെയ്ഡിൽ വരുന്ന ഒരു കുർത്തിയാണ് അപ്പം ഈ ഒരു പാറ്റേണിന് ബലൂൺ കട്ട് അങ്ങനെ എന്തുപോലെ പറയാം എനിക്കറിയില്ല കേട്ടോ ഇങ്ങനെ നെക്ക് മുതൽ താഴോട്ട് വരെ ഇങ്ങനെ ഫ്രില്ലായിട്ട് വരുന്ന ഒരു കുർത്തിയാണ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഇങ്ങനെ കാഷ്വൽസ് ആയിട്ട് മാത്രമല്ല ഞാൻ ഏതോ ഒരു ഫംഗ്ഷന് വേണ്ടി ഞാൻ വാങ്ങിച്ചിട്ടുള്ളായിരുന്നു ഇത് അപ്പോൾ ഇതിൻ്റെ നെക്ക് വരുന്നത് ഇങ്ങനെ കൊളർ ടൈപ്പായിട്ടാണ് നെക്ക് വരുന്നത് പിന്നെ അവിടെയൊക്കെ ഇതിങ്ങനെ എംബ്രോയിഡറി പോലെ ചെയ്തിട്ടുണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അവർ എന്തോ കുന്തൻ വർക്ക് അങ്ങനെ എന്തുമല്ല ഇതിനൊക്കെ പറയാം പിന്നെ ഇതിൻ്റെ സ്ലീവ്സ് വരുന്നത് ഇത് 3/4 സ്ലീവ്സ് ആണ് അവിടെയും ഇതുപോലെ ആ സെയിം ഒരു വർക്ക് വരുന്നുണ്ട് ആ ഒരു ത്രെഡ് വർക്ക് പോലെ വരുന്നുണ്ട് പിന്നെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇതുപോലത്തെ ഈ ഒരു വർക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ കൊള്ളാം കുഴപ്പമില്ല നമുക്ക് യൂസ് ചെയ്യാനൊക്കെ
നല്ല ഈസി ആയിട്ടുള്ളൊരു കുർത്തിയാണ്. നമുക്കിങ്ങനെ ഫിറ്റായിട്ട് നിന്നിട്ടുള്ള ഒരു ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല. അത്യാവശ്യം നല്ല സുഖമാണ് ഇടാനൊക്കെ. അപ്പം ഇതാണ് ഈ ഒരു കുർത്തി വരുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു കുർത്തിയും നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് ഞാൻ ഓൺലൈൻ പർച്ചേസിംഗ് അല്ല, ഇത് ഞാൻ പോയി വാങ്ങിച്ചിട്ടുള്ള ഒരു കുർത്തിയാണ്. ഫറോക്കിൽ, എൻ്റെ നാട് കോഴിക്കോട് ഫറോക്കിലാണ്. അപ്പോൾ അവിടെയുള്ള ഇതൊരു കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പം ഇതിന് പക്ഷേ അറൌണ്ട് 1000 സംതിങ് റേറ്റ് വരുന്നുണ്ട് കേട്ടോ. ബാക്കി എൻ്റെ കയ്യിലുള്ള മിക്കവാറും എല്ലാ കുർത്തീസും ബിലോ 500. പിന്നെ ഏതോ ഒരു കുർത്തി മാത്രമേ ഉള്ളൂ കുറച്ച് റേറ്റ് വരുന്ന ഒരു കുർത്തി വരുന്നത്. ബാക്കി എല്ലാം ബിലോ 500 വരുന്ന കുർത്തീസാണ്. അപ്പം നിങ്ങൾ വീഡിയോ ആണെന്ന് വിചാരിക്കുന്നുണ്ടോ, അയ്യോ ഈ കുട്ടിയുടെ കയ്യിൽ കുറേ കുർത്തീസൊക്കെ ഉണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ എല്ലാം നല്ല അഫോർഡബിൾ റേറ്റിൽ വരുന്ന കുർത്തീസ് കേട്ടോ. ആദ്യം ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ ഞെട്ടണ്ട എൻ്റെ കയ്യിൽ ഇത്രയും കുർത്തീസൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ തേർഡ് കുർത്തി വരുന്നത്, തേർഡ് വൺ വരുന്ന ഇതാണ്. അപ്പം നല്ലൊരു മെറ്റീരിയൽ ആണ്, നല്ല വർക്കാണ്. അപ്പം എനിക്ക് ഇഷ്ടമായ ഒരു കുർത്തി. സോ നിങ്ങൾക്കും ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമായിട്ടുള്ള കുർത്തീസൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാൻ മറക്കണ്ട. ഇനി നമുക്ക് നെക്സ്റ്റ് കുർത്തി ഏതാണ് കണ്ടുനോക്കാം. സോ നമ്മളുടെ നെക്സ്റ്റ് കുർത്തി വന്നത് ഇതുപോലെ ഒരു സിമ്പിളായിട്ടൊരു പാറ്റേൺ വന്നത്. ഇത് ഞാൻ എസ് എൻ സ്ട്രീറ്റ് നിന്ന് വാങ്ങിച്ചാട്ടോ. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ അറൗണ്ട് ഒരു ബിലോ 200 അങ്ങനെ എന്തുമാണ് ഇതിൻ്റെ റേറ്റ്. എനിക്ക് ഞാൻ കുറച്ചായി വാങ്ങിച്ചിട്ട്, പക്ഷേ നല്ലൊരു കുർത്തിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിലിങ്ങനെ സ്ട്രൈപ്സ് ആയിട്ടാണ് വരുന്നത്, ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വരുന്ന സ്ട്രൈപ്സ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ നമ്മുടെ നെക്ക് റീജിൻ്റെ അവിടെ യോക്കിൻ്റെ അവിടെ ആയിട്ട് ഇതുപോലെ മൂന്ന് ബട്ടൺസ് വെച്ചിട്ടുണ്ട്. മൂന്ന് ബട്ടൺസ് എക്സാക്ട്ലി ആ മൂന്ന് ബട്ടൺസ് ആണ് വെച്ചിട്ടുള്ളത്. പിന്നെ താഴെ വരെ വേറെ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല കേട്ടോ. അങ്ങനെ ഈ ഒരു സ്ട്രൈപ്സ് ആണ് വരുന്നത്, ഇത് സ്മോൾ സൈസ് ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്ലീവ്സും സെയിം 3/4 ആണ് വരുന്നത്. ഈ ഒരു സ്ട്രൈപ്സ് ആണ് വരുന്നത്. എനിക്ക് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാറ്റേൺ ഇഷ്ടമാണ്. എൻ്റെ ലാസ്റ്റ് മീഷോ വെസ്റ്റേൺ ഹാളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഇങ്ങനെ വരുന്ന വരുന്ന ഒരു ടോപ്പ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ കുറച്ചും കൂടി അടിപൊളി കേട്ടോ. ഇത് വെച്ച് നോക്കുമ്പം ഇത് കോട്ടൺ മെറ്റീരിയലാണ്. നമുക്ക് യൂഷ്വലി ഇപ്പം നമ്മൾ ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കോളേജിലോ ഓഫീസിലൊക്കെ പോവാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു കുർത്തിയാണിത്. അപ്പം എസ് എൻ സ്ട്രീറ്റിൽ പോയാലും നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരുപാട് കുർത്തീസ് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു റേഞ്ചിലൊക്കെ ബിലോ 200 ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അത്രയും റേറ്റ് കുറവാണ്. പിന്നെ നെക്ക് വരുന്നത് ഒരു റൗണ്ട് നെക്കാണ്. പക്ഷെ നെക്കൊന്നും അത്ര പെർഫെക്ഷൻ ഉണ്ടെന്നൊന്നും ഞാൻ പറയില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ വാങ്ങിച്ചിട്ട് ഇത് വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു വർഷത്തോളം അതിന് കൂടുതലായിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറ്റിയിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ എന്ത് ഡ്രസ്സ് ആണെങ്കിലും നമ്മൾ എത്രത്തോളം നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് ഉണ്ടാവും. നമ്മൾ നല്ല കെയർ ചെയ്തിട്ട് വാഷ് ചെയ്യുമ്പോഴൊക്കെ നന്നായിട്ട് കെയർ ചെയ്തിട്ട് വേണം നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സസ് മാത്രമല്ല നമ്മളിങ്ങനെ കെയർ ചെയ്തിട്ട് വാഷ് ചെയ്യേണ്ടത്. ഇപ്പം ഇങ്ങനെ ഒരുപാട് ഡ്രസ്സസൊക്കെ എടുത്തു വെക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ, കേട് വരരുതെന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ കൂടുതലും നമ്മൾ അത്യാവശ്യം നന്നായിട്ട് കെയർ ചെയ്തിട്ട് വാഷ് ചെയ്തിട്ടൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ കാലം നിൽക്കും. അപ്പം ഇതാണ് നമ്മളുടെ ഫോർത്ത് കുർത്തി വരുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്താണെന്ന് കണ്ടുനോക്കാം. സോ നമ്മളുടെ നെക്സ്റ്റ് കുർത്തി വരുന്നത് ഈ ഒരു റെഡ് കളർ ഷെയ്ഡിലാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ വർക്ക്സും പ്രിൻറ്റും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമുള്ളൊരു കുർത്തിയാണ്. ഇങ്ങനെ മിറർ വർക്ക്സ് ആട്ടോ വരുന്നത്. അപ്പം എന്താ പറയുക, നമ്മളൊരു രാജസ്ഥാനി ടച്ച് എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു ടൈപ്പിൽ വരുന്ന ഒരു കുർത്തിയാണിത്. അപ്പോൾ അടുത്തോട്ട് ഒന്ന് കാണാൻ പറ്റും. ഇങ്ങനെ മിറർ വർക്ക്സ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഫ്രണ്ട് റീജൻ നമുക്ക് അയൺ ചെയ്യാൻ കുറച്ച് പണിയാട്ടോ. പക്ഷേ നല്ല കുർത്തിയാണിത്. ഇതുപോലെ ഹൈ നെക്കായിട്ടാണ് വരുന്നത്. പിന്നെ നെക്കിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് അവരിങ്ങനെ ബട്ടൺസ് ണ്ട്. ഇതിൽ കുറേ പാറ്റേൺസ് ആയിട്ടാണ് വരുന്നത്. ഒരുപാട് നല്ല കളർഫുൾ അല്ലേ സംഭവം. നമുക്ക് അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണിത്. പിന്നെ ഇതിൻ്റെ സ്ലീവ്സ് വരുന്നത് 3/4 ആണ്. പിന്നെ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു കട്ട് വരുന്നുണ്ട്. അപ്പം ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ കേട്ടോ എൻ്റെ ബർത്ത്ഡേക്ക്. അപ്പോൾ ഇത് എവിടെ നിന്ന് വാങ്ങിച്ചതെന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഇതാണ് ഈ ഒരു കുർത്തി വരുന്നത്. ശരിക്കും നല്ല ഭംഗിയായിട്ടോ ഇട്ടാലൊക്കെ കാണാൻ. എൻ്റെ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, മിക്കവാറും കുർത്തീസൊക്കെ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ. എന്നാലും ഞാൻ മൊത്തത്തിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചതാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പം ഈ ഒരു കുർത്തിയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. മെയിനായിട്ട് ഇതിലില്ലാത്ത കളേഴ്സ് ഇല്ല കേട്ടോ. ഒരു നേവി ബ്ലൂ കളർ വരുന്നുണ്ട്, ഗ്രീൻ കളർ വരുന്നുണ്ട്. അങ്ങനെ മിക്സഡ് ഷെയ്ഡാണ്. ആ ഒരു പ്രിൻറ്റഡിൽ വരുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു കുർത്തിയാണ് വരുന്നത്. അപ്പം അത്യാവശ്യം നല്ല ഇടാൻ നമുക്ക് നല്ല സുഖമായിട്ടുള്ളൊരു കുർത്തിയാണ് ഇത്. റയോൺ മെറ്റീരിയൽ ആട്ടോ വരുന്നത്. നല്ല സുഖമാണ്. ഭയങ്കര നമുക്ക് നന്നായിട്ട് കാഷ്വൽസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന കാഷ്വൽസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പം ജോലിക്ക് പോകുന്നവരാണെങ്കിലും കോളേജിൽ പോകുന്നവരെങ്കിലാണെങ്കിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര സുഖം ഉണ്ടാവുന്ന ഒരു മെറ്റീരിയൽ ആണിത്. അങ്ങനെ ഒരു കുർത്തിയാണിത്. ഇതും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് കുർത്തി ഏതാണ് കണ്ടുനോക്കാം.
സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കുർത്തി വരുന്നത്. ഇതും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്നാപ്ഡീലിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള സെക്കൻഡ് കുർത്തി ഇതാണ്. ഈ ഒരു രണ്ട് കുർത്തീസാണ് ഞാൻ സ്നാപ്ഡീലിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഇത് മീഡിയം സൈസിന് മാത്രമേ സ്നാപ്ഡീലിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഇത് ഓൾട്ടർ ചെയ്തിട്ടില്ല കേട്ടോ. മറ്റേത് എനിക്ക് കറക്റ്റ് സൈസ് ആയിരുന്നു, അപ്പം ഓൾട്ടർ ചെയ്യാനുള്ള ഒരു ടൈം കിട്ടില്ല ആക്ച്വലി. അപ്പൊ ഇതിന്റെ സൈസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, ആക്ച്വലി ഇത് മീഡിയം അല്ല കേട്ടോ. നമ്മൾ ഓൺലൈൻ ഷോപ്പിങ്ങിന്റെ ഒരു പ്രശ്നം അതാണ്, സൈസിൽ ഇടയ്ക്ക് ചിലപ്പോൾ ഒരു വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ കൂടുതലാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഓൾട്ടർ ചെയ്തെടുത്താൽ മതി. കൂടുതലും ഞാൻ സ്മോൾ സൈസ് തന്നെയാണ് പ്രിഫർ ചെയ്യാറുള്ളത്. അപ്പൊ നിങ്ങളിപ്പം ഫസ്റ്റ് ടൈം വാങ്ങുന്നവരാണെങ്കിൽ എപ്പോഴും നിങ്ങളുടെ സൈസിനെക്കാളും കുറച്ച് കൂടുതലായിട്ട് നെക്സ്റ്റ് സൈസ് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങൾ നമുക്ക് വാങ്ങി വാങ്ങി നമുക്ക് ഏകദേശം മനസ്സിലാവും ഏകദേശം നമ്മുടെ ഒരു സൈസ് ഒക്കെ ഏതൊക്കെയാണെന്നുള്ളത്. അങ്ങനെയാണ് ഞാനൊക്കെ സ്മോളിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുള്ളത്. ബട്ട് ഇത് മീഡിയം അല്ല കേട്ടോ, ഇതൊരു ലാർജ് സൈസിൽ വരുന്ന ഒരു കുർത്തിയാണ്. പക്ഷെ നല്ല ഭംഗി ഉണ്ട് ഇവിടെ കാണാൻ, എനിക്ക് ഇഷ്ടമായി. അപ്പൊ ഓർഡർ ചെയ്താലും എനിക്ക് പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ നെക്ക് റീജിയൻ ഇങ്ങനെ ഒരു വി നെക്ക് ആയിട്ടാണ് വരുന്നത്. പിന്നെ മൾട്ടി കളേഴ്സാണ് മുന്നിൽ വരുന്നത്. മെയിൻ ആയിട്ടൊരു ക്രീം ആണ് ഇതിന്റെ ബേസ് വരുന്നത്. അതിലിങ്ങനെ ബാക്കി എല്ലാ കളേഴ്സും വരുന്നുണ്ട്. അപ്പൊ ഇതൊരു അനാക്യുലേറ്റ് ആയിക്കോട്ടോ. ബാക്കി ഇതുവരെ ഞാൻ കാണിച്ചിട്ട് മിക്കവാറും എല്ലാം സ്ലിറ്റ് വരുന്നതാണ്, എക്സെപ്റ്റ് ആ ഒരു ബ്രൗൺ ഡ്രസ്സിനെ ഒഴിച്ചിട്ട്. അപ്പൊ ഇതിന്റെ താഴെ വരെ ആ ഒരു സെയിം പ്രിന്റ് തന്നെയാണ് പോകുന്നത്. പിന്നെ താഴെയായിട്ട് നമ്മുടെ യോക്കിൽ വെച്ചിട്ടുള്ള ആ ഒരു സെയിം സംഭവം തന്നെ താഴെയായിട്ട് കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ നെക്ക് വരുന്നത് അല്ല, നെക്കല്ല, ഇതിന്റെ സ്ലീവ്സ് വരുന്നതും 3/4 ആണ്. ഇതിന്റെ സൈസ് കാണുമ്പോൾ തന്നെ മനസ്സിലായി എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഓൾട്ടർ ചെയ്യാനുണ്ട്. പക്ഷെ ഇത് 3/4 അല്ല കേട്ടോ, നമ്മുടെ ഈ ഒരു ആംഗിൾ റീജൻ വരെ ഉണ്ടാവുള്ളൂ. പണ്ട് കുറച്ച് മുൻപൊക്കെ ആ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു, ഈ ഒരു ആംഗിൾ വരെ മാത്രം നമ്മൾ സ്ലീവ്സ് വെച്ചിട്ടുള്ളായിരുന്നത്. അപ്പൊ അതുപോലെ ഒരു സ്ലീവ്സ് ആണ് വരുന്നത്. ആൻഡ് ആ ഒരു യോക്കിൽ കൊടുത്തിട്ടുള്ള ആ ഒരു പാറ്റേൺ ഇതേ ഇവിടെയും വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു മൾട്ടി കളർ ലുക്ക് വരുന്നത് നല്ല ഭംഗിയല്ലേ. ഇങ്ങനത്തെ ഡ്രസ്സസ് ഒക്കെ നമുക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സസ് ഇടുമ്പോൾ രസമല്ലേ. സോ ഇത് അതുപോലെ ഒരു കുർത്തിയാണ്. അപ്പൊ ഇതും നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് സംഭവം എന്താന്ന് കണ്ടോ. കുർത്തി വരുന്നത് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു കുർത്തി വരുന്നത്. അപ്പൊ അത്യാവശ്യം നമുക്കൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സാണിത്. നല്ലൊരു ടോപ്പാണ് കേട്ടോ, ഇത് എനിക്കിഷ്ടമാണ്. ഇതിന്റെ നെക്കിൽ വരുന്നത് ഇതുപോലെ ഇങ്ങനെ കോളർ നെക്ക് ആയിട്ടാണ് വരുന്നത്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ നമുക്ക് ബട്ടൺ ആയിട്ട് വരുന്നുണ്ട്. ആ നമ്മുടെ മുകളിൽ വരുന്ന ആ ഒരു ജാക്കറ്റ് നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ളതാണ് ആ ഒരു ബട്ടൺ വരുന്നത്. പിന്നെ സ്ലീവ്സ് വരുന്നത് ഇത് 3/4 സ്ലീവ്സ് വന്നിട്ട് നമുക്ക് ഈ ഒരു ഫ്ലേവർ ടൈപ്പിൽ എന്ന് പറയുന്നത് എന്താ ഇതിന് പറയുന്നത് എനിക്കറിയില്ല. ഈ ഒരു പാറ്റേണിൽ ഒരു ഒന്നും കൂടി ഉണ്ട് കേട്ടോ, ഒരു ടോപ്പും കൂടി ഉണ്ട് എനിക്ക്. അപ്പം ആ ഒരു പാറ്റേണിലായിട്ടാണ് വരുന്നത്. സോ ഇത് ഓൺലൈൻ പർച്ചേസിങ് ഒന്നല്ല, ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കോഴിക്കോട് ഫോക്കസ് മാളില് കളേഴ്സ് വേണ്ട ഒരു ഷോപ്പുണ്ട്. അവിടുന്ന് കുറച്ച് മുൻപ് വാങ്ങിച്ചിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ, ഒരു ടോപ്പാണിത്. അപ്പൊ എനിക്ക് ഇഷ്ടമാണിത്, ഒന്നും ആയിട്ടൊന്നുമില്ല. അതാ പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. സോ അപ്പം ഇതുപോലെ ഇങ്ങനെ ഒരു വൈറ്റ് കളർ ആ ഒരു ഷിഫോൺ മെറ്റീരിയലാണ് തോന്നുന്നത് ആ ഒരു ജാക്കറ്റ് വരുന്നുണ്ട്. പിന്നെ ഉള്ളിൽ വരുന്ന പോർഷൻ ബനിയൻ ക്ലോത്ത് ആയിട്ട് വരുന്നത്. അപ്പൊ അതിലിങ്ങനെ ഒരു ബ്ലാക്ക് കളേർഡ് ആയിട്ട് ഇങ്ങനെ പ്രിന്റ്സ് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല്, നമ്മളുടെ ഈ ഒരു ജാക്കറ്റ് അത്യാവശ്യം നല്ല ലോങ് ആണ് കേട്ടോ. താഴെ ആ ഒരു പ്രിന്റ് വന്നിട്ട് അങ്ങനെ നിന്നിട്ടും താഴേക്ക് വരെയായിട്ട് ഈ ഒരു ജാക്കറ്റ് പോകുന്നുണ്ട്. അപ്പൊ നല്ല ഭംഗിയാണ്, നമ്മൾ നല്ല ഹീൽസ് ഒക്കെ ഇടുകയാണെങ്കിൽ പിന്നെ അത്യാവശ്യം നല്ല, എന്റെ കാര്യം കേട്ടോ പറഞ്ഞത്, ഹീൽസ് ഇടുകയാണെങ്കിൽ നല്ല അത്യാവശ്യം ഹൈറ്റ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിലും ഹീൽസ് ഒന്നും വേണ്ടിയിട്ടില്ല. അപ്പം അങ്ങനെ ഇടുമ്പോഴും നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ ബാക്കിലായിട്ട് ക്ലീൻ ആണ് കേട്ടോ, പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ ആ ഒരു ഈ ഒരു ജാക്കറ്റിന്റെ ഈ ഒരു സംഭവം ഇങ്ങനെ ആ ഒരു തൂങ്ങിക്കിടക്കുമല്ലോ നമ്മുടെ ആ ഒരു പോർഷനിലേക്കായിട്ട്. അപ്പം നല്ല ഭംഗിയല്ല, അങ്ങനത്തെ ടോപ്സ് ആണ്, ആ ഒരു ഫ്ലോയി ആയിട്ടൊരു ലുക്ക് ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു ടോപ്പാണിത്. ഇതും കുറച്ച് കോസ്റ്റ്ലി ആട്ടോ, ഇതും സംഭവം 1000 something അങ്ങനെ എന്തോ ആണ്. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ബിലോ 500 റേഞ്ചിൽ വരുന്ന കുർത്തീസ് ആണ് ഇതെല്ലാം വരുന്നത്. അപ്പം നമ്മൾ വാങ്ങുമ്പോൾ എപ്പോഴും ഒരുപാട് കാശ് കൊടുത്ത് നമ്മൾ വാങ്ങുന്നതിനേക്കാളും നല്ലത് ഓഫേഴ്സ് ഉള്ള ടൈമിൽ മാക്സിമം പോയിട്ട് പരതി നോക്കുക. എന്നിട്ട് നമ്മൾ വാങ്ങുമ്പം അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈപ്പിൽ എന്നാൽ റേറ്റ് കുറഞ്ഞതായിട്ടുള്ള അങ്ങനത്തെ ടോപ്സ് ആണ് നമ്മൾ പെർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ടോപ്പ് എനിക്ക് ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു, നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു ടോപ്പാണ്. ഈ ഒരു വൈറ്റ് കളറിൽ വരുന്ന ഡ്രസ്സസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. വൈറ്റ് ഇടുമ്പം എന്തോ ഒരു പീസ്ഫുൾ ലുക്കാണ് വൈറ്റ് ഇടുമ്പം. സോ ഈ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തന്നെ വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഡ്രസ്സ്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ഡ്രസ്സ് എന്താണെന്ന് കണ്ടുനോക്കുക. നെക്സ്റ്റ് ഡ്രസ്സ് വരുന്നത് ഒരു ഷഗും ടോപ്പും ആയിട്ടാണ്. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്നത് ആ ഒരു ഷ്രഗ് അതിന് ജോയിന്റ് ആയിട്ടാണ്, ഇത് വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഷ്രഗ് വരുന്നതാണ്. ഇത് ഞാൻ ഓൾറെഡി മീഷോ ഹാളിൽ കാണിച്ചിട്ടുള്ളൊരു ഡ്രസ്സാണ്, എന്റെ ആദ്യത്തെ മീഷോ ഹാളിൽ എന്തോ ഞാൻ കാണിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ കമ്പൈൻഡ് ആയിട്ട് കാണിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവല്ലോ, അങ്ങനെ അതുകൊണ്ട് കാണിക്കുന്നതാണ് ഇതിലും കൂടി. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള ടോപ്പാണ് ഇത് വരുന്നത്, ഇങ്ങനെ ഈ ഒരു സ്ലീവ്ലെസ് ടോപ്പാണ് ഉള്ളിൽ വരുന്നത്. അപ്പം ഇതിന്റെ ലെങ്ത് വരുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ മുട്ടിന്റെ അവിടെ വരെ ഉണ്ടാവുള്ളൂ ഈ ഒരു ടോപ്പ്.
ടോപ്പ് വരുന്നത്. അപ്പം ഇങ്ങനെ നമ്മുടെ നെക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല റൗണ്ട് നെക്കാണ് വരുന്നത്. പിന്നെ നല്ല ഭംഗിയുള്ള ഫാബ്രിക് വർക്കാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു റെഡിൽ ഇങ്ങനെ ബ്ലൂ ക്രീം കോമ്പിനേഷൻ വരുമ്പോൾ നല്ല ഭംഗിയല്ലേ. അങ്ങനെ ഒരു ഫാബ്രിക് വർക്കാണുള്ളത്. സെയിം ബാക്കിലോട്ടും ഇത് തന്നെയാണ്. പിന്നെ ഷ്രഗ് വരുന്നത് ഈ ഒരു ബ്ലൂ കളേർഡിലായിട്ട് വരുന്ന നല്ല റെസ്റ്റുള്ള ഒരു ഷ്രഗ് ആട്ടോ. ഇതിന്റെ കളർ എനിക്ക് ആക്ച്വലി നല്ല ഇഷ്ടമാണ്. സോ ഇതുപോലെ ഒരു ഷ്രഗ് ആണ് വരുന്നത്. അപ്പം റെഡ് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ഓൾവേസ് നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് നിൽക്കുന്ന ഒരു കളേഴ്സ് അല്ലേ അത് രണ്ടും. അപ്പൊ ഇതാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഷ്രഗ് വരുന്നത്. അപ്പൊ ഇതിലൊക്കെ ഇതിലും അതുപോലെ തന്നെ ഫാബ്രിക് വർക്ക്സ് ചെയ്തിട്ടുണ്ട് അവര്. അപ്പൊ ഇങ്ങനെ സീക്വൻസ് അല്ല കേട്ടോ, ഇത് ഫാബ്രിക് വർക്ക് ആണ് ഇതിൽ വരുന്നത്. അങ്ങനെ ആ ചെറിയ ചെറിയ റൗണ്ട്സ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു ത്രെഡ് വർക്ക് പോലെ ചെയ്തിട്ടുണ്ട്, ഒരു ലൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ത്രെഡ് വർക്ക് പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഷ്രഗ് ഉണ്ട്, ഈ ഒരു സൈഡിൽ മൊത്തത്തിൽ അവരിങ്ങനെ ഒരു ത്രെഡ് വർക്ക് പോലെ ചെയ്തിട്ടുണ്ട്. താഴെയായിട്ട് ആ ഒരു ലൈസ് കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഷ്രഗ് ഇതുപോലെ കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നില്ലല്ലോ, ആ ഇതുപോലെ ഇങ്ങനെ കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഒരു ചെണ്ടും ഇതെല്ലാം കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് കേട്ടോ അത്. ആ ഈ ഒരു രണ്ട് കളേഴ്സ് ഇട്ട് വരുമ്പോൾ ഇതിന്റെ ഉള്ളിൽ റെഡ് കളർ വരുമ്പോൾ അടിപൊളിയാണ്. സോ അത്യാവശ്യം നല്ലൊരു ടോപ്പ് തന്നെയാണിത്. പിന്നെ നമുക്ക് ഈ ഒരു റെഡ് കളർ ഈ ഒരു ടോപ്പിന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഡെനിം ജാക്കറ്റ്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഒരു വെസ്റ്റേൺ വെയർ ടൈപ്പ് എന്നുള്ള രീതിയിൽ ഡെനിം ജാക്കറ്റ്സ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം. അപ്പം പ്രിഫറബിൾ ആണ്, നമ്മുടെ ഓരോരുത്തരുടെ ചോയ്സസ് അനുസരിച്ച് ഡ്രസ്സിംഗ് രീതികളൊക്കെ നമുക്ക് മാറ്റാം. അവർ തന്ന രീതിയിൽ തന്നെ നമ്മൾ ഇടണമെന്നില്ലല്ലോ. സോ അങ്ങനെയും നമുക്ക് ഈ ഒരു ഡ്രസ്സ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇനി നെക്സ്റ്റ് ഡ്രസ്സ് എന്താന്ന് കണ്ടുവെക്കാം. അപ്പൊ വരുന്നത് ഒരു പ്ലെയിൻ വൈറ്റ് ആട്ടോ, പ്രത്യേകിച്ച് ഒന്നുമില്ല, ഈ ഒരു ബട്ടൺസ് മാത്രമേ ഉള്ളൂ. ഇത് സൈസ് മീഡിയം ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. സോ ഇതിന്റെ എന്ന് പറഞ്ഞാലും പ്ലെയിൻ വൈറ്റ് ആണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇങ്ങനെ നമുക്ക് സെൻട്രലായിട്ട് ആ ഒരു കട്ട് കൊടുത്തിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. യൂഷ്വൽ ടോപ്സ് വരുമല്ലോ, കുർത്തീസ് വരുന്ന ആ ഒരു ടൈപ്പിലായിട്ട് അവിടെ ഇങ്ങനെ ബട്ടൺസ് ആയിട്ട് താഴെ വരെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ യൂഷ്വൽ പാറ്റേൺ അത്രയേ ഉള്ളൂ. പിന്നെ പ്ലെയിൻ വൈറ്റ് ആട്ടോ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. കോളർ നെക്കാണ് വരുന്നത്. അപ്പം അതും ഭംഗിയാണ് കോളർ നെക്ക് വരുമ്പോൾ. പിന്നെ സ്ലീവ്സ് വരുന്നത് 3/4 അല്ല, നമ്മുടെ ആംഗിളിലായിട്ട് വരുന്ന സ്ലീവ്സ് ആണ് വരുന്നത്, നേരത്തെ ആ ടോപ്പ് പോലെ തന്നെ. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ഇതുപോലെ ബട്ടൺ വെച്ചിട്ടുണ്ട്, ആ സെയിം ഷേപ്പിൽ വരുന്ന ബട്ടൺ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പം അതാണ് ഈ ഒരു ടോപ്പിൻ്റെ ഇത്. പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ റേറ്റ് വരുന്നത്, ഇത് മീഷോ നിന്ന് വാങ്ങിച്ചതായിരുന്നു. ഇതിന്റെ റേറ്റ് എത്രയായിരുന്നു അറിയോ, 200 ഇല്ല, അതിലും താഴെ എന്തുമായിരുന്നു തോന്നുന്നത്. അത് ഒരു ഓഫർ ടൈമിൽ വാങ്ങിച്ചായിരുന്നു. അപ്പം അത്രയും റേറ്റ് കുറവാണ്. പിന്നെ ആ ഒരു സംഭവമൊക്കെ തന്നെ ഉള്ളൂ, കാഷ്വൽസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പാണ്. നമ്മളുടെ ലെങ്ത് വരുമ്പോൾ അത് ഇത്രയേ ഉണ്ടാവുള്ളൂ ലെങ്ത്. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടോപ്പാണ്. നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് നടക്കാൻ താല്പര്യമുള്ള ഒരാൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ടോപ്സ് ഒക്കെ ചൂസ് ചെയ്യാം. അപ്പം ഇനി നെക്സ്റ്റ് ഡ്രസ്സ് എന്താന്ന് കണ്ടുവെക്കാം. നെക്സ്റ്റ് ഡ്രസ്സ് വരുന്നത് ഈ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് പാറ്റേണിലായിട്ട് വരുന്ന ഒരു ടോപ്പാണ്. ഇത് ഞാൻ ഈ ഒരു മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇത്. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പോൾക്കാ ഡോട്സ് ആണ് വരുന്നത്, ഗ്രേ കളേർഡായിട്ട്, ഗ്രേ കളറിൽ വൈറ്റ് പോക്ക പോൾക്കാ. സോ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ പോൾക്കാ ഡോട്സ് ആണ് വരുന്നത്, ആ ഒരു പാറ്റേൺ ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ മെറ്റീരിയൽ ഇതൊരു ഷിഫോൺ ആയിട്ട് വരുന്നൊരു മെറ്റീരിയൽ ആണ്. പക്ഷെ ഇങ്ങനെ എന്താ പറയാ, ചില മെറ്റീരിയൽസ് ഉണ്ടാവില്ല, കാണുമ്പോൾ നമുക്കൊരു റഫ് ആയിട്ട് തോന്നുന്ന ആ ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ്. പിന്നെ ഇത് ഞാനിങ്ങനെ സ്ലീവ്സ് ഇതുപോലെ ചെയ്തതാട്ടോ. പിന്നെ എന്താന്ന് വെച്ചാൽ സിപ്പ് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ, പിന്നെ എന്താണ് ഇങ്ങനെ ടക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കുറച്ചും കൂടി നന്നായിട്ട് ടോപ്പ് നിൽക്കുന്നതാണ്. സോ ഇത് ഞാൻ കാലിക്കറ്റ് സംഗീതം നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നാണ് കേട്ടോ. അവിടുന്ന് വേറെ ഇതൊരു ഡ്രസ്സിന്റെ മെറ്റീരിയൽ എടുക്കാൻ പോയപ്പോൾ കണ്ടപ്പം അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ കോളേജിലൊക്കെ പഠിച്ച സമയത്ത് മെയിൻ ആയിട്ട് ചെയ്യാറുള്ളത് ഇതുപോലെ ടോപ്സ് വാങ്ങിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാറായിരുന്നു മെയിൻ ആയിട്ട് ചെയ്യാറുണ്ടായിരുന്നു. അന്ന് ഉമ്മ സ്റ്റിച്ച് ചെയ്തല്ലോ ഉണ്ടായിരുന്നു, അപ്പൊ സുഖമായിരുന്നു. അപ്പൊ നമുക്ക് കൂടുതൽ ഇങ്ങനെ കുർത്തീസ് വാങ്ങുന്നതിനേക്കാളും നല്ലൊരു മെറ്റീരിയൽ ഒക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ടോപ്സ് ആയിട്ട് അടിച്ചു കൊടുക്കാം. ഇങ്ങനെ സ്ലിറ്റ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു ടോപ്പാണ്. അപ്പൊ പ്രത്യേകിച്ച് ഒന്നുമില്ല, സിമ്പിൾ ആണ്. ബട്ട് നമ്മൾ അത്രയും സിമ്പിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് എടുക്കുമ്പോൾ ഇതുപോലെ സ്ലീവ്സിനോ നെക്കിനോ അങ്ങനെ എന്തെങ്കിലും നമ്മളൊരു വേറെ തന്നെ ഒരു പാറ്റേൺ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. അപ്പം അങ്ങനെ ഒരു ടോപ്പാണിത്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള ഒരു ടോപ്പാട്ടോ. പിന്നെ ഈ ഒരു മെറ്റീരിയൽ കേട് വരെയില്ല, ഇതുപോലെ തന്നെ ഉണ്ടാവും. നല്ല മെറ്റീരിയൽ ആണ് വരുന്നത്. ഇതിനും ഈ ഒരു മെറ്റീരിയലിനും അധികം കോസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അത്യാവശ്യം ചെറിയൊരു റേറ്റ് ഒന്നും ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ കോട്ടൺ മെറ്റീരിയൽസ് ഒക്കെ വരും. ഇങ്ങനെ റണ്ണിങ് മെറ്റീരിയൽസ് വാങ്ങുന്ന ഷോപ്പിൽ പോയാൽ കോട്ടണിൽ വരുന്ന മെറ്റീരിയൽസ് ഉണ്ടാവും. നമ്മുടെ ഈ ഒരു ഇൻഡിഗോ പാറ്റേണിൽ, അതുപോലെ ചിക്കൻ കാരി, അതിലൊക്കെ വരുന്ന ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടാവും. അപ്പൊ അതുപോലെ നോക്കിയിട്ട് നിങ്ങൾ കുർത്തീസ് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആവും. നമുക്ക് കുറച്ചും കൂടി ക്യാഷ് ഒക്കെ ലാഭിക്കാം. അപ്പം കുറച്ച് ടിപ്സ് പറഞ്ഞതാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. സോ അതാണ് നമ്മുടെ നെക്സ്റ്റ് ഡ്രസ്സ് വരുന്നത്. സോ ഇതും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പ് എന്താണെന്ന് കണ്ടുവെക്കാം.
സോ നമ്മുടെ നെക്സ്റ്റ് ടോപ്പ് വരുന്നത് ഈ ഒരു ഒലീവ് ഗ്രീൻ പാറ്റേണിൽ വരുന്ന ഒരു ടോപ്പാണ്. ഇതും എന്റെ ലാസ്റ്റ് മീഷോ ഹാളിൽ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. ബട്ട് എനിക്ക് ഇഷ്ടമാട്ടോ, അതിൽ തന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു ടോപ്പാണിത്. അതുകൊണ്ടാണ് വീണ്ടും ഈ ഒരു കുർത്തീസിന്റെ സെക്ഷനിലൂടെ കാണിക്കാൻ വിചാരിച്ചത്. അപ്പം പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു പ്ലെയിൻ ഒലീവ് ഗ്രീൻ കളറിൽ വരുന്ന ഒരു ടോപ്പാണിത്. അപ്പൊ നെക്ക് ദേ വരുന്നത് ഇതുപോലെ വി നെക്ക് ആയിട്ടാണ് വരുന്നത്. എന്നിട്ട് അവിടെ ഇങ്ങനെ ആ ഒരു മൾട്ടി കളർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് അത് വരുമ്പോൾ. പിന്നെ സ്ലീവ്സ് വരുന്നത് 3-4 sleeves ഇങ്ങനെ ഈ ഒരു ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് അവരിങ്ങനെ ഒരു ഫാബ്രിക് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനെ പറ്റിയിട്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് അയൺ ചെയ്യുമ്പോൾ ഇങ്ങനെ പിടിക്കും, ആ ഒരു അയൺ ബോക്സിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കും. അപ്പൊ നമുക്ക് അയൺ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു നെക്ക് റീജിയനിലും ആ സ്ലീവ്സിന്റെ അവിടെയും. പിന്നെ വേറെ താഴോട്ടൊന്നും ഒന്നുമില്ല, പ്ലെയിൻ ടോപ്പാണിത് വരുന്നത്. പിന്നെ ഈ ഒരു ഡ്രസ്സും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് വിചാരിക്കുന്നു. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല, ഈ ഒരു ഗ്രീൻ റെഡ് ഓറഞ്ച് യെല്ലോ ആ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. സോ അത്രയേ ഉള്ളൂ, ഈ ഒരു ടോപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ഡ്രസ് എന്താണെന്ന് കണ്ടു. നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡ്രസ് ആണിത്. കണ്ട് നിങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ടാവും, വീഡിയോ എടുത്ത് ഞാനും ക്ഷീണിച്ചു. ഇത്രയും ടോപ്സ് ഉണ്ടായിരുന്നു, ഇതന്നെ ഞാൻ ഷോർട്ട് ഔട്ട് ചെയ്തെടുത്തതാണ്. അത്യാവശ്യം നിങ്ങൾക്ക് കാണിച്ചു തരാനൊക്കെ ഇതുവരെ ഞാൻ അധികം കാണിക്കാത്ത ടോപ്സൊക്കെയാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതും നേരത്തെ പോലെ തന്നെ ഒരു ഉള്ളിലൊരു ടോപ്പും പിന്നെ ഒരു ഷ്രഗും വരുന്നതായിട്ടാണ് വരുന്നത്. അപ്പൊ ഇത് നമുക്ക് ടോപ്പ് ഫസ്റ്റ് കാണാം. സോ ഇതൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ. ഓഫ് വൈറ്റിലായിട്ട് ഇങ്ങനെ ഈ ഒരു ഗോൾഡൻ കളർ എന്താ പറയാ പ്രിന്റ് ചെയ്തിട്ടുണ്ട്, ഫാബ്രിക് പ്രിന്റ് ആണ് വരുന്നത്. ഇതും എന്റെ ഫസ്റ്റ് മീഷോ ഹാളിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഡ്രസ്സാണ്. അത് ആക്ച്വലി ഇപ്പം ആ ഒരു വീഡിയോ ഇട്ടിട്ടൊക്കെ ഇപ്പോൾ ഒരു 6-7 months ഒക്കെ ആയിട്ടുണ്ടാവും, അതിലും കൂടുതലായിട്ടുണ്ടാവും. അപ്പൊ കണ്ടു നോക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ഇതൊക്കെ എന്റെ ഫേവറേറ്റ്സ് ആയിട്ടുള്ള കുർത്തീസ് ആട്ടോ, ഇപ്പോഴും കേടൊന്നും വന്നിട്ടില്ല, നല്ല കുർത്തീസ് ആണ് വരുന്നത്. അപ്പൊ ഇതുപോലെ ഒരു ടോപ്പാണ് വരുന്നത്, സ്ലീവ്ലെസ് ആയിട്ടുള്ള. ഇത് മറ്റേത് അത്യാവശ്യം നല്ല കളർഫുൾ ആണ്, പക്ഷെ ഇത് നല്ല സിമ്പിൾ എലഗന്റ് ആയിട്ടുള്ള ഡ്രസ്സസ് വരല്ലോ. ആ ഒരു ഗോൾഡൻ വൈറ്റ് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ വരുമ്പോൾ അത്യാവശ്യം നല്ല എലഗന്റ് ആയിട്ടുള്ളതാണല്ലോ. സോ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഈ ഒരു ഫാബ്രിക് പ്രിന്റ് ആണ് വരുന്നത്. അപ്പൊ ഇനി നമുക്ക് ഷ്രഗ് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. സോ ഇതിന്റെ ഷ്രഗ് നേരത്തെ സെയിം പാറ്റേൺ ഒക്കെ തന്നെയാണ്, പക്ഷെ കുറച്ച് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇവിടെ എങ്ങനെയായിട്ട് നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇതെന്താണിത് സംഭവം, ഒരു ത്രെഡ് വർക്ക് പോലെ ഒരു എംബ്രോയിഡറി പോലെ ഇങ്ങനെ ഉണ്ട്. അപ്പൊ നമ്മളുടെ ഈ ഒരു നെക്ക് റീജിയനിലായിട്ട് ഇതുപോലെ ഒരു എംബ്രോയിഡറി വർക്ക് ആയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് നെക്ക് റീജിയന്റെ അവിടെ നിന്നാണ് നമുക്ക് ഇതുപോലെ അതിലുണ്ടായിരുന്ന പോലെ തന്നെ ഇതുപോലെ ഒരു ചെണ്ട് വരുന്നുണ്ട് നമുക്ക് കെട്ടി കൊടുക്കാൻ. അപ്പൊ അതിന്റെ താഴെ ഇങ്ങനെ നല്ല ഭംഗിയുള്ള വൈറ്റ് ആൻഡ് ഗോൾഡൻ കളർ അതൊക്കെ വരുന്നുണ്ട്. അപ്പം നല്ല ഭംഗിയല്ലേ കാണാൻ. അതിട്ട് വരുമ്പോൾ ഈ ഒരു ഡ്രസ്സ് നല്ല ഭംഗിയാട്ടോ. ഇനി നിങ്ങൾ കമന്റ് ബോക്സിൽ ഞാൻ എന്താ ഡ്രസ്സ് ഇട്ട് വരാൻ ഞാൻ ചോദിക്കുന്നത്, ഇത്രയും ഡ്രസ്സായിട്ട് വീഡിയോ എടുക്കുമ്പോഴേക്കും ഞാൻ ടയേർഡ് ആയിട്ടുണ്ടാവും, അത്രയും ഉണ്ടല്ലോ ടോപ്സ്. സോ പിന്നെ ഇതിന്റെ എൻഡിൽ വരുന്നത് ആ സെയിം ഒരു ആ ഒരു ത്രെഡ് വർക്കിൽ വരുന്ന എംബ്രോയിഡറി ഇതിന് എൻഡിലും വരുന്നുണ്ട്. അപ്പം സ്ലീവ്സ് വരുന്നത് 3-4 sleeves ആണ്. പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല, ബാക്കിലൊക്കെ പ്ലെയിൻ ആണ്. മറ്റേതിൽ ആ ഒരു ബ്ലൂ കളർ ടോപ്പിൽ അവർ മൊത്തത്തിൽ ആ ഒരു ഫാബ്രിക് വർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊരു കളർഫുൾ ആയിട്ടുള്ള ടോപ്പായിരുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇതിങ്ങനെ സിമ്പിൾ ആൻഡ് എലഗന്റ് അങ്ങനെ ആയിട്ടുള്ള ഒരു ടോപ്പാണിത്, ഈ ഒരു ഷ്രഗ് വരുന്നത്. സോ അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ കുർത്തീസിന്റെ വിശേഷങ്ങൾ വരുന്നത്. ഇതൊക്കെ ഞാൻ മടക്കി വെക്കണം, അത് നിങ്ങൾ തിങ്ക് ചെയ്യണം. അപ്പോ എന്തായാലും നിങ്ങൾക്ക് എന്നാലും കുഴപ്പമില്ല, നിങ്ങളൊക്കെ ഹാപ്പി ആയിട്ട് നിന്നാൽ മതി. സോ അപ്പം ഈ ഒരു ഡ്രസ്സസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. സോ അപ്പം ഇത്രയൊക്കെയാണ് നമ്മളുടെ ഡ്രസ് കളക്ഷൻസ് വരുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്യാൻ മറക്കേണ്ട, ഏത് ടോപ്പാണ് ഏത് ഡ്രസ്സാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്നൊക്കെ ഞാൻ അറിയണ്ടേ. അപ്പൊ ഇതിൽ ഏതാ നിങ്ങളുടെ ഫേവറേറ്റ് കുർത്തി, ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ കമന്റ് ബോക്സിൽ വന്ന് എന്തായാലും കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് പറയുക. അതുപോലെ തന്നെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ കുഞ്ഞു ബെലൈക്കൺ കൂടി വരും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കട്ടിക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കണം. അപ്പം അത്രയ്ക്കേ ഉള്ളൂ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അതിൽ ബൈ.